നമസ്കാരം. കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുന്നു. ബി ജെ പി പ്രവർത്തകരെ കൊണ്ട് മാത്രമല്ല, സാധാരണക്കാരായ രാഷ്ട്രീയം ഏതൊന്നുപോലും അറിയാത്ത വീട്ടമ്മമാരുൾപ്പെടെ, അതായത് രാഷ്ട്രീയ വിശ്വാസമുള്ളവരും രാഷ്ട്രീയ വിശ്വാസമില്ലാത്തവരും രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവരുമായ വീട്ടമ്മമാർ പോലും ഇപ്പോൾ കോഴിക്കോട് തടിച്ചു കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഷിത ജഗത്ത് സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തിരുന്ന സ്ത്രീ പീഡന കേസിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി മൊഴി കൊടുക്കാനെത്തുന്നു. സുരേഷ് ഗോപി എത്തുമ്പോൾ സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ എത്തുന്നു എന്നതിനുപരി തന്നെ സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹിയായി കാണുന്ന കേരളത്തിലെ ആബാലവൃദ്ധം സ്ത്രീജനങ്ങളും ഇപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഷിത ജഗത്ത് സുരേഷ് ഗോപി വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മൈലേജാണ് കിട്ടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി ഏതാണ്ട് 4 വാഹനങ്ങളിലായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. 4 വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ സുരേഷ് ഗോപിയുടെ വാഹനം ഉൾപ്പെടെ 4 വാഹനത്തിലാണ് സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ 4 വാഹനങ്ങളെയും എന്നാൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നടക്കാവ് CI ആയ ജിജീഷ് പറയുന്നത്. നടക്കാവ് CI ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് നഗരപ്രാന്തങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതീവ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് കോഴിക്കോട് കടന്നു പോകുന്നത്. കാരണം തലശ്ശേരി, കണ്ണൂര്, കോഴിക്കോട്, തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നെല്ലാം സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ധാരാളമായി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ കാണുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന സ്ത്രീജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോടും നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരവും അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുന്നു, ജനനിബിഡമായി മാറിയിരിക്കുന്നു. ഇത് പിണറായി വിജയൻ സർക്കാരിനും ഏറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. വെറുതെ ഒരു ചുണങ്ങ് മാന്തി വ്രണമാക്കി അത് വലിയ പുണ്ണാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മലയാളത്തിലുള്ള ഒരു വലിയ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഷിത ജഗത്ത് എന്ന് ഈ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ കള്ളക്കളി എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പറയുന്നത്. അതായത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചില CPMന്റെ അനുഭാവികളും പ്രവർത്തകരും ഷിത ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ കരുവാക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ കെട്ടിച്ചമച്ച ഈ സ്ത്രീ പീഡന കേസ് ഇപ്പോൾ പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരിനും തീരാത്ത തലവേദനയായി മാറിയിരിക്കുന്നു. നാളിതുവരെ സുരേഷ് ഗോപിക്ക് ഇല്ലാതിരുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിക്കൊടുക്കുവാൻ ഈ സംഭവത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏത് വിധേനയും സുരേഷ് ഗോപിയെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പോലീസുകാർ എത്തിയിരുന്നെങ്കിലും ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള BJP പ്രവർത്തകരും സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് പരിസരത്തേക്ക് എത്തിയപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ CIയും SIയും ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വെട്ടിലാവുകയായിരുന്നു. ഇത്ര കണ്ട് ഒരു ജനസാഗരം അവർ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചിരുന്നില്ല. സുരേഷ് ഗോപിയുടെ ജനസമ്മതി കണ്ട് ഇപ്പോൾ പിണറായി വിജയനും ഞെട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും സുരേഷ് ഗോപിയുടെ വാഹന വ്യൂഹത്തിലുള്ള 3 കാറുകളെ പുറത്തു നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കാം എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. ഇതിനിടെ നടക്കാവ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജേഷ് പറയുന്നത്, ഒരു പ്രതി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ വരുമ്പോൾ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വരേണ്ട യാതൊരു കാര്യവുമില്ല, അത് അനുവദനീയവുമല്ല. വേണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ വാഹനത്തെ മാത്രം നടക്കാവ് പോലീസ് സ്റ്റേഷനു അകത്തേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ. അദ്ദേഹത്തിന്റെ കൂടെ വന്ന മറ്റു വാഹനങ്ങൾക്കെല്ലാം പോലീസ് സ്റ്റേഷന് വെളിയിൽ നിൽക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ CI ജിജീഷ് പറയുന്നത്. ഇതിനെ തുടർന്ന് അവിടെ ചെറിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അടക്കമുള്ള 4 കാറുകളും പോലീസ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. BJPയുടെ സമന്വിതരായ നേതാക്കൾ MT രമേശ്, KSുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ മുതലായവരെല്ലാവരും, അതായത് BJPയുടെ കേരളത്തിലെ സമന്വിതരായ നേതാക്കളെല്ലാവരും സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുൻവശത്ത് എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി എന്നാൽ ഇതുവരെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ തടിച്ചുകൂടിയ ജനസാഗരത്തിന് മുന്നിൽ സുരേഷ് ഗോപി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിവെക്കും എന്ന് സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം. എന്തായാലും നടക്കാവ് പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് നിലകൊള്ളും. എന്നാൽ BJP പ്രവർത്തകർ ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ വേണ്ടി പോലീസിന് എതിർപക്ഷത്തായി നിലകൊള്ളുന്നു. എന്തായാലും നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരവും കോഴിക്കോടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ള
ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യ നിർദ്ദേശത്തെ തുടർന്ന് പോലീസുകാരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കുന്നു. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ കെട്ടിച്ചമച്ച ഷിതാ ജഗത്തിന്റെ ഈ സ്ത്രീ പീഡന കേസ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും വലിയ തലവേദനയാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇനി ഉണ്ടാകും എന്നുള്ളതൊന്നും ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലാണ് ബിജെപി പ്രവർത്തകരും അണികളും നീങ്ങുന്നത്. എന്തായാലും അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വാഹനത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കാൻ, അതായത് വാഹന വ്യൂഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം.